കോവിഡിന്റെ കാരണങ്ങൾ കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലുള്ള ബുദ്ധിമുട്ടിൽ ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓണം ആഘോഷിക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ പണ്ട് മുതലേ ഓണക്കിറ്റൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത്തവണ ഓണക്കിറ്റിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. കാരണം ഒരുപാട് ആളുകൾക്ക് അത് വലിയ സഹായകരമാകും. ഈ ഓണക്കിറ്റിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ പലരും പങ്കുവച്ചിരുന്നു. പക്ഷേ ആശങ്കയ്ക്ക് പ്രസക്തി ഇല്ല എന്നാണ് വകുപ്പ് മന്ത്രി പറയുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ 70 ലക്ഷം പേർ ഓണക്കിറ്റ് വാങ്ങുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറയുന്നു. 61 ലക്ഷത്തിലധികം പേർ ഇന്നലെ വരെ കിറ്റ് വാങ്ങിയിട്ടുണ്ട്. സാധനങ്ങൾ എത്തിച്ചിട്ടില്ലെന്ന് കാണിച്ച് ചില വ്യാപാരികൾ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജി ആർ അനിൽ പരാതി പറഞ്ഞു. 61 ലക്ഷത്തിലധികം പേർ ഇന്നലെ വൈകുന്നേരം വരെ കിറ്റ് വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഏത് വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി 70 ലക്ഷം ബ്രേക്ക് ചെയ്യുമെന്നാണ് എൻ്റെ കണക്ക്. ഇന്ന് വാങ്ങാത്ത റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണം കഴിഞ്ഞു വരുന്ന പ്രവൃത്തി ദിവസങ്ങളിൽ അവർക്ക് വാങ്ങാനുള്ള അവസരം നൽകുകയാണ്. വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇതെല്ലാം നോക്കുന്നത്. അതിനകത്തൊരു കൃത്രിമം കാണിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അങ്ങനൊരു കൃത്രിമം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാക്കുകളാണ്. കിറ്റ് നിറച്ച് കൊടുക്കുന്നതിന് അങ്ങനെ ചില അസൂയ അപൂർവമായിട്ടുണ്ടായിട്ടുണ്ട്. മൃഗീയ ഭൂരിപക്ഷം കട ഉടമകളും ഇത് വിജയിപ്പിക്കാൻ വേണ്ടുന്ന വളരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്.